ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യ സുജാത റിവ്യൂലേക്ക് സ്വാഗതം സുജാത നിത്യോട് പറയുന്നു മോളെ ആ തേങ്ങ ഒന്ന് പൊട്ടിച്ചേ തേങ്ങ പൊട്ടിക്കാനായി കത്തി കൈയിലേക്ക് എടുക്കുന്ന നിത്യ പൊള്ളലിന്റെ വേദന കാരണം കരങ്ങി പോകുകയാണ് സുജാത ചോദിക്കുന്നു എന്താ മോളെ എന്തു പറ്റി അവൾ നിത്യ പറയുന്നു ഏയ് ഒന്നുമില്ലേ അങ്ങനെ നിത്യ പാടുപെട്ട് തേങ്ങ പൊട്ടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രഘുവും ജ്യോതിയും മനുവും സാറയും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുജാത അവിടേക്ക് വരുമ്പോൾ സാറ പറയുന്നു ആൻഡ് ഞങ്ങളെ പിടിച്ച് ഗസ്റ്റ് ആക്കിയിരിക്കുകയാണല്ലേ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സുജാത പറയുന്നു സാരമില്ല ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും കൂടി സാറെ അങ്ങോട്ട് വിളിച്ചാൽ മതി അവൾ സാറ പറയുന്നോ അത് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പൊതു ഒരു ദിവസം വിളിക്കണമല്ലോ ഏത് കിട്ടി നിത്യപുഞ്ചിരിക്കുമ്പോൾ സുജാത പറയുന്നു ശരവണ ജീവനെ ശരി എന്ന് പറഞ്ഞ ജീവനെ വിളിക്കാനായി പോവുകയാണ് ശരവണൻ രഘു ചോദിക്കുന്നോ എന്താണോ താനൊന്നും മിണ്ടാതിരിക്കുന്നത് ജ്യോതി പറയുന്നു അച്ഛാ മനുവിന്റെ കാര്യം പറയാതിരിക്കാൻ താഴേക്ക് ഇറങ്ങി വന്ന ജീവൻ ദേഷ്യത്തോടു കൂടി മനുവിനെയും സാറേയും നോക്കുന്നുണ്ട് ജ്യോതി പറയുന്നു മനു ഹയർ സ്റ്റഡീസിനുള്ള പൈസയൊക്കെ സ്വന്തമായിട്ടാ സമ്പാദിക്കുന്നത് രഘു പറയുന്നോ ആഹാ അതുകൊള്ളാലോ സാറ പറയുന്നോ കാര്യത്തിലേ എനിക്കിവിനോട് മതിപ്പ് അങ്കള് ഇവൻ നല്ല മെക്കാനിക്ക ആര് വിളിച്ചാലും പറന്നെത്തിക്കോളൂ രഘു പറയുന്നു അതുകൊള്ളാലോ വെരി ഗുഡ് ആണുങ്ങളായാൽ അങ്ങനെ വേണം ജീവിച്ച് പഠിച്ചാൽ പോരല്ലോ ജീവിതത്തെ നേരിട്ട് പഠിക്കണ്ടേ കൊള്ളാം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി അവരുടെ ഒപ്പം വന്നിരിക്കുകയാണ് ജീവൻ രഘു പറയുന്നോ സാറെ കഴിക്ക് നിത്യ മനുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയാണ് ജീവൻ കൂടി ജീവൻ ചോദിക്കുന്നു എനിക്ക് വിളമ്പാൻ ഇവിടെ ആരും ഇല്ലേ ഇത് കേട്ട് എല്ലാവരും ജീവനെ ശ്രദ്ധിക്കുമ്പോൾ സുജാത കണ്ണു കാണിക്കുകയാണ് നിത്യ ആരിങ്കിലേക്ക് വന്ന് ജീവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു സുജാത മനുവിനും വിളമ്പി കൊടുക്കും ാണ് മനു ചോദിക്കുന്നു നിത്യെ ചിരിക്കുന്നില്ലേ നിത്യ പറയുന്നോ ഇല്ല നിങ്ങൾ കഴിക്കു ജ്യോതി പറയുന്നോ അമ്മയും മോളും മാറി നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർക്ക് രണ്ടുപേർക്കും സ്വകാര്യമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയാ അല്ലേ അമ്മേ ചിരിച്ചുകൊണ്ട് സുജാത പറയുന്നോടിയവിടുന്ന് സാറ ചോദിക്കാണ് ആന്റി ഈ അങ്ങ് എങ്ങോട്ടാ ഇടക്കിടക്ക് മുങ്ങുന്നത് അല്ല അങ്കള് ജസ്റ്റ് വന്ന് കേറിയതേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ ഇതാക്കുവിന്റെ തൊള്ളിലേക്ക് കൈവെച്ച് സുജാത പറയുന്നു അങ്കിളിന് ഒരുപാട് കൂട്ടുകാരുണ്ട് മോളെ ഇപ്പൊ എല്ലാവരും എൻഗേജാ പക്ഷേ സമയ ഒത്തു വന്നാൽ ഉള്ള ആളുകൾ വെച്ച് ഇവരുടെ ഒരു കൂട്ടം കൂടുതലുണ്ട് അതൊക്കെ ഒരു അല്ലേ മക്കളെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ പെണ്ണുങ്ങളും ആ കൂട്ടത്തിൽ കൂടാറുണ്ട് സാറ പറയുന്നോ അതുകൊള്ളാം ശരിക്കും അങ്ങനെയൊക്കെ വേണവൻറ്റി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക സ്നേഹം ഷെയർ ചെയ്യാൻ പറ്റുക ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ജീവന് പിന്നെ അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലെ ജീവന്റെ എല്ലാ രീതിക്കും ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഉറക്കെ ജീവൻ പറയുന്നോ വെള്ളം ഭയത്തോടു കൂടി നിത്യ വെള്ളം എടുത്തു കൊടുക്കുകയാണ് മനു ചോദിക്കുന്നോ നിത്യേച്ചി നിങ്ങള് ഹണിമൂൺ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ലേ ഞാൻ വേണമെങ്കിൽ രണ്ടു മൂന്ന് നല്ല ഡെസ്റ്റിനേഷൻസ് സെലക്ട് ചെയ്തു തരാം എന്താ ജീവൻ ചേട്ടാ ജീവൻ പറയുന്നു സെലക്ട് ചെയ്യാൻ പറ്റാത്തത് നെറ്റിൽ സർച്ച് ചെയ്യുന്ന കാര്യമല്ലേ മനു പറയുന്നോ അങ്ങനെയൊന്നും പറയണ്ട നെറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ടാലന്റ് ഉണ്ടാകണമെന്നില്ലല്ലോ ജ്യോതി പറയുന്നോ അത് മനു പറഞ്ഞത് കറക്റ്റാ മനു ഏട്ടനെ പോലെ ഒന്നും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാ ഇതെല്ലാം കേട്ട് ദേഷ്യം സഹിക്കാനാകാതെ പൊള്ളി നിത്യയുടെ കയ്യിൽ പിടിച്ച് അമുക്കുകയാണ് ജീവൻ ഉറക്ക കരയാനാകാതെ കൂടി ചുറ്റും നോക്കുന്നു സാറയും സുജാതയും ഇത് കാണുകയാണ് പെട്ടെന്ന് ജീവൻ കൈ നിത്യ നിത്യവിഷമത്തോടു കൂടി ആകത്തേക്ക് പോകുകയാണ് ശരവണം ചോദിക്കുന്നു ഇനി എന്തെങ്കിലും ഐറ്റം ഇരിപ്പുണ്ടോ നിത്യമ്മ ആകത്തേക്ക് പോകുന്നുണ്ടല്ലോ മനു പറയുന്നു അയ്യോ ഇനിയൊന്നും എടുക്കല്ലേ ആന്റി വയർ പൊട്ടി പോകും ശരോണം പറയുന്നു നിങ്ങൾ കഴിക്ക് ജീവനെ ഒന്ന് നോക്കിയിട്ട് സുജാത ആകത്തേക്ക് പോകുകയാണ് സാറ സുജാതയെ ശ്രദ്ധിക്കുന്നുണ്ട് പൊള്ളലിന്റെ വേദന സഹിക്കാനാകാതെ കയ്യിൽ ഊതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ പിന്നിലേക്ക് വന്ന സുജാത ഇത് കാണുന്നു ഒന്നും പറയാതെ സുജാത ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് പോകുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു മനു പറയുന്നു താങ്ക്സ് ആന്റി ഭക്ഷണത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് കുറഞ്ഞു പോകും ചിലപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് വന്നുകൂടുന്നില്ല ഏത് ചോദ്യം പറയുന്നോ അതിനെന്താ താൻ വന്നു ഈ സമയം എല്ലാവരെയും നോക്കി പുഞ്ചരിച്ച് നിത്യ അവിടേക്ക് വരികയാണ് സുജാത നിത്യയെ ശ്രദ്ധിക്കുന്നു സാറ പറയുന്നു ആന്റി എന്താ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എനിക്ക് ഇവനേം കൂട്ടി ഒന്ന് പുറത്തു പോകാനുണ്ട് അങ്ങളെ മനു പറയുന്നോ ശരി അംഗളെ ബൈ നിത്യേജി നിത്യ പുഞ്ചരിച്ച് തലയാട്ടുമ്പോൾ ജീവൻ നിത്യയെ ശ്രദ്ധിക്കുകയാണ് ഓക്കെ എന്ന് പറഞ്ഞ മനുവും സാറയും അവിടെ നിന്ന് പോകുന്നു ജീവന്റെ അരികിലേക്ക് വന്ന് സുജാത പറയുന്നു നീ ഒന്നിങ്ങി വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ജീവൻ ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി വരാൻ എന്ന് പറഞ്ഞ ജീവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ആകത്തേക്ക് പോകുകയാണ് സുജാത ഇതല്ല ും ശ്രദ്ധിക്കുന്നു ശരവണ ചോദിക്കുന്നു എന്താ സാർ മേട ഒരുമാതിരി ഇരിക്കുന്നു ജ്യോതി പറയുന്നു ഏട്ടൻ എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട് അത് ഉറപ്പാ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ല തുടർന്ന് ജീവനെ കൊണ്ട് റൂമിലേക്ക് വന്ന സുജാത തന്റെ ഡ്രോയറിൽ നിന്നും തോക്കെടുത്ത് ജീവന്റെ നേരെ ചൂണ്ടി നെഞ്ചത്തേക്ക് വയ്ക്കുകയാണ് സുജാത ജീവൻ സുജാതയെ നോക്കുമ്പോൾ സുജാത പറയുന്നു നിത്യമോളുടെ മനസ്സോ ശരീരമോ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ അമ്മ ഞാൻ ജീവൻ പറയുമ്പോൾ സുജാത പറയുകയാണ് മിണ്ടി പോകരുത് എന്തൊക്കെയായിരുന്നു എനിക്ക് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷ എങ്ങനെയൊക്കെയായിരുന്നു നീ എന്റെ മുന്നിൽ അഭിനയിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അതേ ഗുണഗണങ്ങൾ ഉള്ളവനാണ് എന്റെ മകനെന്ന് ഞാൻ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞു സ്വകാര്യമായി നിന്നെ കുറിച്ച് അഹങ്കരിച്ചു എന്നിട്ട് നീയോ എന്താണ് നിന്റെ സംസ്കാരം ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണോന്നറിയാത്ത നീ മനുഷ്യകുലത്തിൽ പിറന്നവനാണോടാ ഈ സമയം പുറത്തേക്ക് വന്ന നിത്യ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് ജീവൻ പറയുന്നു അമ്മേ അരുത് അവൾ സുജാത പറയുകയാണ് എനിക്കിനിയും മേലും കീഴ് നോക്കാനില്ല നീ സംശയിക്കേണ്ട നിത്യമോളെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഒരു കാബ്ഠിയോ ഇല്ല ഇന്നീ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആരെന്ന് ചോദിച്ചാൽ അതെന്റെ നിത്യമോള് തന്നെയാ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി ആരും അങ്ങനെ ജീവന്റെ നെറ്റിയിലേക്ക് തോക്കു വെച്ചുകൊണ്ട് സുജാത പറയുന്നോ തെറ്റി ചെയ്തത് ഞാനാണ് നിന്നെ പ്രസവിച്ചത് നിന്നെ ലാളിച്ച തെറ്റിന് നീ നല്ലവനാണെന്ന് കരുതിയ തെറ്റിന് അതിന്റെ ശിക്ഷ നിനക്കല്ല വേണ്ടത് എനിക്കാണ് അങ്ങനെ സുജാത കണ്ണു നിറഞ്ഞ് തന്റെ നെറ്റിയിലേക്ക് തോക്കു വെക്കുകയാണ് കൂടി ജീവൻ പറയുന്നു അമ്മേ വേണ്ട പ്ലീസ് അമ്മേ വേണ്ടമ്മേ അമ്മേ നിത്യയുടെ കൈ ഞാനല്ല വിളിച്ചത് അവൾ സ്വയം ചെയ്തതാ ഇത് കിട്ടി ഞെട്ടി നിൽക്കുകയാണ് നിത്യ സുജാത ചോദിക്കുന്നു ആണോ ആണോടാ ജീവൻ പറയുന്നത് ോ അല്ല അല്ലമ്മേ അവൾ സുജാത പറയുകയാണ് ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ മുന്നറിയിപ്പാ ഇനി നീ കാരണം എന്റെ നിത്യമോള് കരഞ്ഞാൽ നിന്നെ കൊന്നിട്ട് ഞാൻ സ്വയം ഒടുങ്ങും ഇത്രയും കാലം ഞാൻ ഓമനിച്ചും ലാളിച്ചും കൊണ്ടു നടന്നത് ഒരു മുൾച്ചെടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ആ നിമിഷം ഞാൻ അത് കടയോടെ വെട്ടിയിരിക്കും മനസ്സിലായോടാ അങ്ങനെ ജീവന്റെ കൈയിലേക്ക് ആ തോക്കു കൊടുത്തിട്ട് സുജാത അവിടെ നിന്ന് പോകുകയാണ് കണ്ണുനിറങ്ങി നിൽക്കുകയാണ് ജീവൻ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന ജീവൻ തോക്കിലേക്ക് നോക്കി വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു തുടർന്ന് തന്റെ റൂമിലേക്ക് വന്ന സുജാത ഉറക്ക കരയുകയാണ് ഇത് കണ്ട് ആരെങ്കിലും െന്ന് രഘു തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ സുജാത പറയുന്നു രഘുവേട്ടൻ എപ്പോഴും ഒരു പരാതി പോലെ എന്നോട് പറയാറില്ലേ മക്കളെ ഞാൻ സ്നേഹം കൊണ്ട് തട്ടിയെടുത്തു വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഉള്ളിലൊരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു എന്റെ മക്കളെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തുന്നതെന്ന് അവർ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അവര് നമ്മുടെ ചിന്തകൾക്കൊപ്പം നിൽക്കുമെന്ന് പക്ഷെ ഞാൻ ശരിക്കും തോറ്റുപോയി രഘുവേട്ട അവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ രഘു പറയുന്നു സുജാത പ്ലീസ് നമ്മൾ തമ്മിലുള്ള ജീവിതത്തില് ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല താൻ എപ്പോഴും എന്നെ സ്വതന്ത്രനാക്കി വിടുകയായിരുന്നു ന് മക്കളൊന്ന് കരഞ്ഞ പോലും അവരുടെ കരച്ചിലടുക്കാൻ പോലും ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല കാരണം എന്താ അതിന്റെ ആവശ്യമില്ലായിരുന്നു തന്റെ നെഞ്ചിൽ കിടന്നാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പരാതിയും പരിഭവവും അവരെന്തെങ്കിലും ചെയ്താൽ താൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ സുജാത പറയുന്നു എന്റെ തെറ്റല്ലേ എന്റെ പിഴവല്ലേ രഘുവേട്ട ബന്ധുക്കളൊക്കെ പറയും സുജാത കുടുംബം കൊണ്ടുപോകുന്ന രീതി സുജാത മക്കളെ വളർത്തുന്ന രീതി സുജാത കാര്യങ്ങൾ പരിഹരിക്കുന്ന രീതി ഒക്കെ വെറുതെയാ രഘു പറയുന്നു ദേ നോക്ക് സുജാതെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാല് എന്ത് കാര്യത്തിലുള്ള മറു തന്റെ മനസ്സിൽ തെളിഞ്ഞു വരും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും തനിക്കുണ്ട് ഇപ്പൊ തനിക്ക് വേണ്ടത് മനസ്സിനും ശരീരത്തിനും കുറച്ച് റെസ്റ്റാ എടോ പറയുന്നതൊന്നു കേൾക്കടോ പ്ലീസ് കരയാതിരിക്കുക അതെ ആരുടെയെങ്കിലും പ്രവർത്തിയുടെ മുമ്പില് തല്ലി തകർന്നു പോകുന്നതല്ല തന്റെ മനസ്സ് എനിക്ക് വേണമെടോ തന്നെ അങ്ങനെ പൊട്ടിക്കറിയുന്ന സുജാതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് രഘു രഘു പറയുന്നു പറയുന്നോ ചെല കാര്യം കൊണ്ട് സുജാത ബെഡിലേക്ക് കിടക്കുകയാണ് ഇത് കണ്ട് കൂടി അവിടെ വന്ന് പോകുകയാണ് രഘു തുടർന്ന് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്ന് വെള്ളം എടുത്തു കുടിക്കുന്ന രഘുവിന്റെ അരികിലേക്ക് വന്ന് നിത്യ ചോദിക്കുന്നു അമ്മ രഘു പറയുന്നു അമ്മ കിടക്കുകയാണ് മോളെ നിത്യ പറയുന്നു അമ്മയൊന്നും കാഴ്ചട്ടില്ല അവൾ രഘു പറയുകയാണ് കുറച്ച് കഴിയട്ടെ മോളെ അങ്ങനെ രഘുവോട് വന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിത്യ തുടർന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സുജാതയുടെ കാൽക്കല്ലിരിക്കുകയാണ് നിത്യ കണ്ണു തുടർന്നാ സുജാത മോളെ എന്ന് വിളിച്ച് നിത്യയെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിത്യ പറയുന്നോ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ ഞാൻ വന്നപ്പോൾ നല്ല ഉറക്കം അതാ ഞാൻ ഇവിടെ ഇരുന്നത് സുജാത ചോദിക്കുന്നു മോളെ സമയം എത്രയായി നിത്യ പറയുന്നോ പത്തുമണി കഴിഞ്ഞു രാത്രി ഉച്ചക്ക് കിടന്നതാ അമ്മ സുജാത പറയുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല എന്തിനാ മോളെ നീ ഇങ്ങനെ വന്നിരുന്നത് നിത്യ പറയുന്നു ഞാൻ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാ കൂട്ടിരിക്കേണ്ടത് ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാല് അവര് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും പക്ഷെ അവര് സങ്കടങ്ങൾ കേൾക്കുന്നതും പരിഹരിക്കുന്നതും നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ ദൈവത്തിനെ നേരിട്ട് കാണുന്നത് അമ്മയുടെ രൂപത്തിലാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന എൻറെ അമ്മയെ കണ്ടുനിറങ്ങിയ നിത്യയുടെ കയ്യിൽ തലോടി സുജാത ചോദിക്കുന്നു വേദനിച്ചാൽ അമ്മയോട് പറയണമെന്ന് അമ്മ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത് നിത്യ പറയുന്നു പറയാൻ എളുപ്പമോ അമ്മ അത് കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിലെ മോനെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ഞാൻ തകർത്തു കളയില്ലേ ജാത പറയുകയാണ് മാപ്പുകുട്ടി അവൻ ഇനി എന്റെ മോളെ ദ്രോഹിക്കില്ല ദ്രോഹിച്ചാൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ മടിക്കില്ലാന്ന് അവൻ അറിയാം മോളെ കണ്ടപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കൂട്ടിവെച്ചു നീ വരുമെന്നായപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നടത്തി പക്ഷേ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഉള്ളു പൊള്ളയായ ഒരുത്തിനെയാണ് ഞാൻ ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നതെന്ന് അമ്മയോട് ക്ഷമിക്കും മോളെ തിരിച്ചു പോകണമെന്ന് മോളൊരു തീരുമാനം എടുത്താലും ഈ അമ്മ തടയില്ല കണ്ടുനിറങ്ങിയ ആ നിത്യ പറയുന്നോ അമ്മേ ഞാൻ പോകില്ലമ്മേ ഞാൻ പോകില്ല അമ്മ എവിടെയാണോ അവിടെയാണ് എന്റെ സ്ഥലം എന്റെ വില കുറഞ്ഞ ജന്മത്തിന് അമ്മ തരുന്ന ഈ സ്നേഹ തന്നെ ധാരാളം ഏത് കേട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിത്യെ ചേർത്ത് പിടിക്കുകയാണ് സുജാത തുടർന്ന് നിത്യ പറയുന്നു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അമ്മ ഞാൻ പോയി ഭക്ഷണം എടുത്തോണ്ട് വരാം സുജാത ചോദിക്കുന്നു മോള് കഴിച്ചോ അപ്പോൾ നിത്യ പറയുകയാണ് ഇല്ല ഞാനും ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പോയി എടുത്തിട്ട് വരാം അമ്മ കഴിച്ചേ പറ്റൂ അങ്ങനെ നിത്യ ആ ഭക്ഷണം എടുക്കാനായി പോകുകയാണ് കരഞ്ഞോണ്ട് സുജാതയോർക്കുന്നു ആദ്യമായി നിത്യ കണ്ടതും ഇപ്പോൾ അമ്മയെ വിട്ട് ഞാൻ പോകില്ല എന്ന് നിത്യ പറഞ്ഞതും തുടർന്ന് ഭക്ഷണവുമായി സുജാതയുടെ അരികിലേക്ക് വന്നിരുന്നു നിത്യ പറയുന്നു ഇന്നമ്മേ ഞാനാ ഊട്ടുന്നത് അങ്ങനെ സ്നേഹത്തോടു കൂടി സുജാതയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് നിത്യ കണ്ണു നിറഞ്ഞ അത് കഴിക്കുന്ന സുജാത പുഞ്ചിരിച്ചുകൊണ്ട് നിത്യയ്ക്കും ഭക്ഷണം മാരി കൊടുക്കുകയാണ് അവർ പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചിരിക്കുന്ന ഹരിയുടെ അരികിലേക്ക് വന്നിരുന്ന വീണ പറയുന്നു ഹരിയേട്ട ഇന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കാം ഇത് കിട്ട് ഹരി ഒന്നും ഇരിക്കുമ്പോൾ രാമകൃഷ്ണൻ അവരെ ശ്രദ്ധിക്കുകയാണ് വീണ പറയുന്നു ഹരിയേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു ഹരിയേട്ടൻ എനിക്ക് വേണ്ടിയ സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കിയത് എന്നിട്ട് ഹരിയേട്ടന്റെ ജീവിതം ഞാൻ ചവിട്ടി അറയ്ക്കാൻ പാടില്ല ഇന്നു മുതൽ ഞാൻ എല്ലാ തരത്തിലും ഹരിയേട്ടന്റെ ഭാര്യ ഹരി പറയുന്നോ വീണ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയതിന്റെ പേരിലോ അമ്മാവൻ സങ്കടപ്പെടുന്നതിന്റെ പേരിലോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല നമുക്കിടയിലെ മുറിവുകൾ അത് നമുക്ക് മൂന്നുപേർക്കും മാത്രം അറിയാവുന്നത് അതിപ്പം അങ്ങനെ തന്നെ തുടർന്നാലും ഹരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ പറയുന്നോ അതങ്ങനെ തുടരാൻ പാടില്ല ഇനിയും മനസ്സ് മാറിയില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയൊരു പെണ്ണാകുന്നത് എല്ലാം ക്ഷമിക്കു ഹരിയേട്ട എന്നിട്ട് മനസ്സുകൊണ്ടെന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മുറിയിലേക്ക് കയറുക അങ്ങനെ വീണ എവിടെ വന്ന് പോകുമ്പോൾ ഹരി ആലോചിച്ചിരിക്കുകയാണ് ആരെങ്കിലേക്ക് വന്ന് രാമകൃഷ്ണനോട് ഹരി ചോദിക്കുന്നോ അമ്മാവൻ അവള് പറഞ്ഞതുപോലെ ും കേട്ടോ രാമേഷ്ണം പറയുന്നോ കേട്ടോ അതെ വേറെന്താടാ അവൾക്ക് ചിന്തിക്കാൻ പറ്റുക മോനെ മനസ്സിൽ ആൽപ്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ പോയി പോയി എന്ത് കണ്ടാലാ സങ്കടപ്പെടേണ്ടത് എന്ത് കണ്ടാലാ സന്തോഷിക്കേണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അവള് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് ഭക്ഷണം വിളമ്പി വെച്ച് ഊട്ടിയതും ഈ പറഞ്ഞതും ഒക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാകും അവള് എടാ നീ അവളുടെ അടുത്തോട്ട് ചെല്ലു ഏത് കേട്ട് മോളി ഹരി വീണയുടെ അരികിലേക്ക് പോകുകയാണ് പറയുന്നു പറയുന്നോ ടപ്പാച്ചിൽ പായുന്നതിനിടയിൽ എവിടെയെങ്കിലും വന്ന് കുത്തി നിർത്തണമെന്ന് തോന്നിയല്ലോ ദൈവമേ തുടർന്ന് വീണയുടെ ഒപ്പം കിടന്നുറങ്ങുകയാണ് ഹരി വീണ ഉറങ്ങാതെ ഹരിയെ ശ്രദ്ധിക്കുന്നു ഹരി നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് പതിയലമാരി തുറന്ന് എഗ്രിമെന്റും എടുത്ത് ഹരിയുടെ അരികിലേക്ക് വരികയാണ് ഹരിയുടെ വിരലിന്റെ അടയാളം എഗ്രിമെന്റിൽ പതിപ്പിക്കാനായി ഹരിയുടെ കൈ പിടിച്ച് മഷിയിലേക്ക് വെക്കുകയാണ് വീണ ഹരി ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ടെൻഷനോട് കൂടി ഹരിയെ നോക്കുന്ന വീണയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ ചാനൽ